നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആളുകൾ മെസ്സേജ് ഇട്ടായിരുന്നു, അവാർഡുകൾ, സ്പോർട്സ്, മിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ മേഖലകൾ. അത് നമുക്ക് അവാർഡുകൾ ഇന്ന് തുടങ്ങാം, കാരണം അവാർഡുകളും സ്പോർട്സും കുറേ ഉണ്ട്. അതിനുമുമ്പ് ഒരു ചെറിയ കഥ, ഒരു 30 സെക്കൻഡിനകത്തുള്ളൊരു കഥ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട്. ഒരു ഗ്രാമത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഒരു രോഗി ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു. അയാൾക്ക് ഭയങ്കരമായ മാനസിക സംഘർഷവും വിഷമങ്ങളും. അങ്ങനെ ഒരുപാട് മരുന്ന് കൊടുത്തിട്ടും ഇയാളുടെ രോഗം ഭേദമാവാതിരുന്നപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിൽ ഒരു സർക്കസ് നടക്കുന്നുണ്ട്, ആ സർക്കസ് പോയി കാണും. അതിൻ്റെ ഒരു കോമാളി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിഷമമൊക്കെ മറക്കും. ഈ രോഗി പറഞ്ഞു, നടക്കത്തില്ല, കാരണം ആ കോമാളി ഞാനാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വീണ്ടും പറയാതെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുക. 2019 വയലാർ അവാർഡ് ആർക്കാന്ന് ചോദിച്ചാൽ വി ജെ ജെയിംസ്. 19 വയലാർ അവാർഡ് വി ജെ ജെയിംസ്, കൃതി നിരീശ്വരൻ. 18 വയലാർ അവാർഡ് ആർക്കാണ്? 18 വയലാർ അവാർഡ് കെ വി മോഹൻകുമാർ, കൃതി ഉഷ്ണരാശി. 19 വി ജെ ജെയിംസ്, കൃതി നിരീശ്വരൻ. 18 കെ വി മോഹൻകുമാർ, ഉഷ്ണരാശി, കടപ്പുറത്തിൻ്റെ ഇതിഹാസം, പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കിയത്. 17 ടി ഡി രാമകൃഷ്ണൻ, കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക, അതിൻ്റെ പശ്ചാത്തലം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധമാണ്. അപ്പോൾ പറഞ്ഞു നിർത്തി. 19 വി ജെ ജെയിംസ്, 18 കെ വി മോഹൻകുമാർ, 17 സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക. അപ്പോൾ ഈ വയലാർ എന്ന് പറയുന്ന വ്യക്തിയുടെ 2-3 കൃതികൾ ഞാൻ ഇന്ന് പറഞ്ഞു വിട്ടെ. സത്യത്തിന് എത്ര വയസ്സായി? പുരുഷാന്തരങ്ങളിലൂടെ കൊന്തയും പൂണൂലും, ആയിഷ, എനിക്ക് മരണമില്ല, സ്വർഗപുത്രി, ഇതൊക്കെ വയലാറിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. അപ്പോൾ വയലാറ് കയർ ഗ്രാമം ഏതാ? വയലാറാണ്. കേരളത്തിലായത്തെ കയർ ഫാക്ടറി ഏതാ? ഡാറാസ് മില്ലാണ്, ജെയിംസ് ഡാറ സ്ഥാപിച്ച ഡാറാസ് മില്ല്. അന്താരാഷ്ട്ര കയർ മ്യൂസിയം എവിടെയാണ്? കലവൂരാണ്, ആലപ്പുഴയിലെ കലവൂരിലാണ് അന്താരാഷ്ട്ര കയർ മ്യൂസിയം. കേരള ഗവൺമെൻറ് കയർ വർഷമായി ആചരിച്ചു തന്ന 2010 ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുവർണ നാര എന്നറിയപ്പെടുന്നത് ഏതാ? കയറാണ്. കയറിനൊരു പുനർജനി എന്ന ബുക്ക് എഴുതിയതാരാ? തോമസ് ഐസക്കാണ്. ഓക്കെ, ഞാൻ അധികം കയറി പോകുന്നില്ല, അത് ജി കെയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖല കയറി പോകേണ്ടി വരും. അപ്പം ഞാൻ അടുത്ത വീണ്ടും അവാർഡിലേക്ക് വരിക. വള്ളത്തോൾ അവാർഡ് 2019 വള്ളത്തോൾ അവാർഡ് ആർക്കാണ്? പോൾ സക്കറിയ. സക്കറിയായിക്കാണ് 2019 വള്ളത്തോൾ അവാർഡ്, സക്കറിയ. 18 വള്ളത്തോൾ അവാർഡോ? എം മുകുന്ദൻ. 18 വള്ളത്തോൾ അവാർഡ് എം മുകുന്ദൻ. കേശവൻ്റെ വിലാപങ്ങൾ എഴുതിയ, നൃത്തം എഴുതിയ, അല്ലേ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ, പ്രവാസം എഴുതിയ എം മുകുന്ദൻ. 17 പ്രഭാവർമ്മ. വള്ളത്തോൾ അവാർഡ് 17 പ്രഭാവർമ്മ, 18 എം മുകുന്ദൻ, 19 സക്കറിയ. സക്കറിയ, എം മുകുന്ദൻ, പ്രഭാവർമ്മ, വള്ളത്തോൾ അവാർഡും കഴിയും. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം. തുക എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ? 5 ലക്ഷം രൂപയാണ്. കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം കേരളത്തിൽ ലഭിക്കുന്നു. 2019 ആർക്കാണ്? ആനന്ദ് പി സച്ചിദാനന്ദ്, അല്ലേ, മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ, അതുപോലെ തന്നെ ഗോവർദ്ധൻ്റെ യാത്രകൾ എഴുതിയ ആനന്ദിൽ. 17 എം മുകുന്ദൻ. 17 എം മുകുന്ദൻ. 17 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാന്ന് ചോദിച്ചാൽ എം മുകുന്ദൻ. 16 എഴുത്തച്ഛൻ പുരസ്കാരം കെ സച്ചിദാനന്ദൻ. 16 കെ സച്ചിദാനന്ദൻ, 18 എം മുകുന്ദൻ, 19 ആനന്ദ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ. എഴുത്തച്ഛൻ പുരസ്കാരം കഴിയും. ഇനി അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. 2019 ആർക്കാണത്? 19 ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരൻ. 18 ഇ വി രാമകൃഷ്ണൻ. 18 ഇ വി രാമകൃഷ്ണൻ, 19 എൻ പ്രഭാകരൻ. 17 ഐമനം ജോൺ. 17 ഐമനം ജോൺ, 18 രാമകൃഷ്ണൻ, 19 എൻ പ്രഭാകരൻ. ഇനിയും അടുത്തത് മാതൃഭൂമി പുരസ്കാരമാണ്. മാതൃഭൂമി പുരസ്കാരം 2019 ആർക്കാണ്? യു എ ഖാദർ. തൃക്കോട്ടൂർ പെരുമ എഴുതിയ യു എ ഖാദർ, തൃക്കോട്ടൂർ പെരുമ എഴുതിയ യു എ ഖാദറിന് 2 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള മാതൃഭൂമി പുരസ്കാരം.
അല്ലേ? പത്തൊമ്പതിൽ, 18 ആർക്കാണ്? എൻ എസ് മാധവൻ, ഹിഗ്വിറ്റ എഴുതിയ, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ബുക്കൊക്കെ എഴുതിയ എൻ എസ് മാധവൻ. 17ലോ എം കെ സാനു, 17 എം കെ സാനു, 18 എൻ എസ് മാധവൻ, 19 യു എ ഖാദർ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ആൻസറുകൾ ഒന്ന് പറയാം. ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു നിർത്തിയത്, കാരണം ഒരു 5-7 മിനിറ്റിനുള്ളിൽ ഈ സാധനം തീർക്കണം. ഇതിൻ്റെ അവാർഡുകൾ, അല്ലെങ്കിൽ ഏത് വർഷമാണ്, ഏതൊക്കെ അവാർഡുകളാണ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എം കെ സാനു, എൻ എസ് മാധവൻ, എൻ എസ് മാധവൻ, യു എ ഖാദർ, ഹിഗ്വിറ്റ, വൻമരങ്ങൾ വീഴുമ്പോൾ, തൃക്കോട്ടൂർ പെരുമ. ഓക്കെ, 2 ലക്ഷം രൂപ. ഐമനം ജോൺ, ഇ വി രാമകൃഷ്ണൻ, എൻ പ്രഭാകരൻ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്, ജി ശങ്കരക്കുറുപ്പ്. അടുത്തത് ടി ഡി രാമകൃഷ്ണൻ. പിന്നെ പറഞ്ഞു കെ വി മോഹൻകുമാർ. പിന്നീട് പറഞ്ഞായിരുന്നു വി ജെ ജെയിംസ്, സുഗന്ധി എ നാണ്ടാൽ ദേവനായിക, പുന്നപ്ര വയലാർ, കരപ്പുറത്തിൻ്റെ ഇതിഹാസം, നിരീശ്വരൻ 2010, തോമസ് ഐസക്, കലവൂര്, കയറിനൊരു പുനർജനി, ഡാറ, ആലപ്പുഴ, വയനാർ. അപ്പോൾ ആ മേഖലയിൽ നമ്മളവിടെ ഏകദേശം കഴിഞ്ഞു. ഇനിയും പോൾ സക്കറിയ, പോൾ സക്കറിയ, എം മുകുന്ദൻ, എൻ പ്രഭാകരൻ, അതും കഴിഞ്ഞു. അടുത്തത് 5 ലക്ഷം, എം മുകുന്ദൻ, പി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ആനന്ദ്, കെ സച്ചിദാനന്ദൻ, ഗോവർദ്ധനന്റെ യാത്രകൾ. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മേഖലയിലേക്ക്, അടുത്ത ക്ലാസ്സിലോട്ട്, ബാക്കി മേഖലയിലോട്ട് കാര്യങ്ങൾ കടന്നു പോകും. ശരി, വീണ്ടും കാണാം.